മംഗലാപുരത്തുനിന്ന് കാൽനടയായി കൊല്ലത്തേക്ക് യാത്ര ചെയ്ത രാമചന്ദ്രനും കുഞ്ഞുമോനും കുന്നുകുളം നഗരസഭ മംഗലാപുരത്തേക്ക് കിണർ നിർമ്മാണ ജോലിക്കായി പോയി ലോക്ക്ഡൌണിനെ തുടർന്ന് അവിടെ കുടുങ്ങിയതായിരുന്നു രാമചന്ദ്രനും കുഞ്ഞുമോനും കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇരുവരും മംഗലാപുരത്തേക്ക് തിരിച്ചത് ഇരുപത്തിരണ്ടിന് മംഗലാപുരത്തെത്തി ട്രെയിൻ ഇറങ്ങുന്നതിനു മുൻപ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു ഇതോടെ ജോലിസ്ഥലത്തേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാതാവുകയായിരുന്നു ഇതിനെ തുടർന്ന് നാലു ദിവസം റെയിൽവേ സ്റ്റേഷന് പുറത്ത് തങ്ങിയ ഇരുവരെയും പിന്നീട് ക്യാമ്പിലേക്ക് മാറ്റി നാൽപ്പത് ദിവസത്തിലേറെ ക്യാമ്പിൽ തങ്ങിയ ഇരുവരും മെയ് നാലിന് നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു കൈയിൽ രേഖകളൊന്നുമില്ലാതെ അതിർത്തിയായ തലപ്പാടിയിലെത്തിയ ഇരുവരെയും കേരള പോലീസ് തടഞ്ഞു തുടർന്ന് രണ്ടു ദിവസം അവിടെ തങ്ങിയ രാമചന്ദ്രനും കുഞ്ഞുമോനും സന്നദ്ധ സംഘടനകൾ ഇടപെട്ടതിനെ തുടർന്ന് കളക്ടറുടെ പാസ് ലഭിക്കുകയും നാട്ടിലേക്കു മടങ്ങാനുള്ള അനുമതി നൽകുകയുമായിരുന്നു കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാലും വാഹന സൌകര്യമില്ലാത്തതിനാലും ഇരുവരും നടക്കാൻ തീരുമാനിക്കുകയായിരുന്നു നടത്തത്തിനിടെ പലപ്പോഴും പട്ടിണിയിലായിരുന്ന ഇവർക്ക് നാട്ടുകാരാണ് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നത് മെയ് ഏഴിന് നാട്ടിലേക്കുള്ള നടത്തം ആരംഭിച്ച രാമചന്ദ്രനും കുഞ്ഞുമോനും മുന്നൂറ്റിപ്പത്തിലേറെ കിലോമീറ്റർ താണ്ടി ബുധനാഴ്ച പുലർച്ചെ തൃശൂർ ജില്ലാ അതിർത്തിയിൽ എത്തിച്ചേർന്നു വർഷങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ കാലുമായാണ് രാമചന്ദ്രൻ ഇത്രയും ദൂരം കാൽനടയായി സഞ്ചരിച്ചത് കടവല്ലൂരിലെ പോലീസ് പരിശോധനയ്ക്കിടെ ഇവരുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ കുന്നുകുളം നഗരസഭാ അധികൃതരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം കുന്നുകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സജ്ജമാക്കിയ അഗതി ക്യാമ്പിലേക്ക് നഗരസഭാധികൃതർ ഇരുവരെയും എത്തിക്കുകയായിരുന്നു ഇവർക്ക് ജന്മനാട്ടിലെത്തുന്നതിനുള്ള വാഹന സൌകര്യം ഒരുക്കി നൽകാനുള്ള ശ്രമം നഗരസഭാ അധികാരികൾ ആരംഭിച്ചു ഉറ്റവരെയും ഉടയവരെയും കാണാതെ കഴിഞ്ഞ അൻപത് ദിവസത്തിലേറെ നരകയാതന അനുഭവിച്ച രാമചന്ദ്രനും കുഞ്ഞുമോനും രണ്ട് ദിവസത്തിനപ്പുറം വീടണയാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണിപ്പോൾ ടി സി വി ന്യൂസ് കുന്നംകുളം